ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മള് വീഡിയോ ചെയ്യണത്. ചെയ്യാൻ ലേറ്റായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയുടെ ഒരു ബുദ്ധിമുട്ട്, പോസിറ്റീവ് ആയിരുന്നു. അപ്പോ റെസ്റ്റ് ആയിരുന്നു. റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റെസ്റ്റ് ആയിരുന്നു. ഈ വീഡിയോ കാണാൻ എത്ര പേർക്ക് കോവിഡ് വന്നു പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ വന്നവർക്ക് അറിയാം, സ്ഥിതി കുറച്ച് മോശമാവുന്ന കേസാണ്. അപ്പൊ നിങ്ങള് പുറത്തോട്ടൊക്കെ പോയിട്ട് ജോലിക്കൊക്കെ പോയി തിരിച്ചു വരുമ്പോ സാനിറ്റൈസ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ട് നീറ്റായിട്ട് കയറുക, ഡബിൾ മാസ്ക് ഉപയോഗിക്കുക. നാട്ടില് വളരെയധികം മോശമാണെന്നാണ് വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ പറയുന്നത്. അപ്പൊ എല്ലാവരും സൂക്ഷിക്കുക. എല്ലാത്തിനും സിറ്റുവേഷനാണ് കോവിഡ് വന്നു കഴിഞ്ഞാൽ. നമുക്കിപ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകൾ ബോഡിയിൽ നിന്ന് മാറിയിട്ടില്ല. കിതപ്പുണ്ട്, നല്ല കിതപ്പുണ്ട്. അത് കുറച്ചു നേരം സംസാരിക്കുമ്പോഴോ കുറച്ചു നേരം നടക്കുമ്പോഴൊക്കെയാണ് ഇപ്പോഴും ആ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. പലരും സേഫായിട്ട് കാര്യങ്ങൾ കാണാം, നിരുത്സാഹമായിട്ട് ആരും കാണരുത്, സീരിയസ് ആയിട്ട് തന്നെ കാണാം. ഓക്കെ, അപ്പൊ ഞാന് ഇതിന്റെ ഇടയില് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ഇരുന്നപ്പോഴാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് എന്ന് പറഞ്ഞത്, നമ്മുടെ ലൈഫ് സ്റ്റോറി ഒരെണ്ണം നമുക്ക് ഗൈനക്കോമാസ്റ്റിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവൻ എന്നെ അടുത്ത് ഈ 4-5 ദിവസം മുന്നേ എന്നെ വിളിച്ചായിരുന്നു. വിളിച്ച് ഇങ്ങനെ ഫോണിൽ കൂടെ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചായിരുന്നു. സംസാരിച്ച് കഴിഞ്ഞിട്ട് അവന് ഉണ്ടായ കുറെ മാറ്റങ്ങൾ, അപ്പൊ ഇത് ഞാൻ സെയിം സിറ്റുവേഷനിലൂടെ അന്ന് എന്റെ സർജറി കഴിഞ്ഞപ്പോ സെയിം സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയത്. പക്ഷെ എനിക്കത് അങ്ങനെ എന്തുമാത്രം ഞാൻ മാറിപ്പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടാകുന്നില്ല. എന്റെ ഫ്രണ്ട്സും എന്റെ വീട്ടുകാരടക്കം പറയാറുണ്ടായിരുന്നു അവന്റെ ലൈഫിൽ, അവന്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയിരുന്നു. എന്റെ അടുത്ത് ഫ്രണ്ട്സ് ഇവൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാനത് അത്ര കാര്യമൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവനും കൂടെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെയും ആ ഒരു ബോധോദയം ഉണ്ടാവുന്ന പറയില്ല. അപ്പൊ അത് കേട്ടപ്പോ എന്തായാലും അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇപ്പോ ഒരു വീഡിയോ തന്നെ നമ്മളിവിടെ ചെയ്യാൻ നിൽക്കുന്നത്. കഴിഞ്ഞാ നമ്മൾ ഇത്ര നാള് വയനാട്ടിൽ ഗ്ലൂമി ആയിട്ടും പിന്നെന്ന് പറയാ നമ്മള് വയനാട്ടിൽ നാണക്കേടിലൂടെയാണല്ലോ കുറച്ച് നാള് നമ്മൾ ഈ ഗൈനക്കോമാസ്റ്റിന്റെ പ്രോബ്ലം ഉണ്ടായിട്ട് കടന്നു പോയാറുന്നത്. അപ്പൊ ഈ ആഫ്റ്റർ സർജറി, ഗൈനക്കോമാസ്റ്റിന്റെ സർജറി കഴിഞ്ഞിട്ട് എനിക്ക് എന്തെന്നില്ലാത്ത ഭയങ്കര എനർജി ആയിരുന്നു. എനർജി മീൻസ് അറിയാലോ, ഊർജ്ജസ്വലതയോടുകൂടെ നമ്മള് എന്തെങ്കിലും കാര്യം അറ്റൻഡ് ചെയ്യുക. വീട്ടിലാണെങ്കിൽ തന്നെ, ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഹൈലി എനർജറ്റിക് ആയിരുന്നു സർജറി. ആഫ്റ്റർ സർജറി ഞാൻ ഹൈലി എനർജറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി എനർജറ്റിക് ആയിരുന്നു. നമ്മുടെ എന്താ പറയുക, വീടിന്റെ ആ നമ്മുടെ വഴിയിലുള്ള എല്ലാവരായിട്ട് നമ്മൾ പിന്നെ മിംഗ്ലിങ് തുടങ്ങി. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരിൽ നിന്ന് ഒതുങ്ങി കൂടിയിട്ടാണ് ജീവിച്ചിരുന്നത്. നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം കാരണം നമുക്ക് മാനസികമായിട്ട് വളരെയധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോ വളരെയധികം എന്ന് പറയുമ്പോൾ എന്തുമാത്രം ടെൻഷനിൽ കൂടിയും എന്തുമാത്രം സങ്കടത്തിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയി പിന്നെ ഞാൻ. പിന്നെന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം, നല്ല ഉറക്കം. ഡീപ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കം, അത് നല്ല മനസമാധാനത്തോടെ. അതിനുശേഷം ഇതൊക്കെ ഞാൻ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം സിറ്റുവേഷനിൽ കൂടെ എന്റെ ഫ്രണ്ട് കടന്നു പോയിട്ട് എന്നെ ഇൻഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ബോഡിയിൽ വന്ന ഹെയർ ഗ്രോത്തിങ്, ഫേസിലാണെങ്കിലും ചെസ്റ്റിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഒരുപാട് ഹെയർ ഗ്രോത്തിങ് ഉണ്ടായി എനിക്ക്. എനിക്ക് തോന്നുന്നത് ഞാൻ സർജറി ചെയ്യുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ താടിയോ ഈ ഫേസിലുള്ള താടിയും മീശ അങ്ങനെ നമുക്ക് വലുതായിട്ടൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ഇത് സർജറി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എന്ന് പറയണത്. ഇതൊക്കെ നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യം കേട്ടാ ഞാൻ പറയണത്, ഇതിനു മുന്നേ ഉണ്ടായ കാര്യങ്ങൾ നല്ലതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ ഉണ്ടായി തുടങ്ങി എനിക്ക്. പക്ഷെ അപ്പോഴും ഞാനിത് ചിന്തിക്കണത് നമ്മുടെ പ്രായം സ്റ്റേജസ് മാറുമ്പോൾ ഉണ്ടാവണ കാര്യങ്ങളാണ് വിചാരിച്ചിരുന്നറിയണം. പക്ഷെ അത് മണ്ടത്തരാറുന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നിയത്. അത് ഈ നമ്മ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം അന്നുണ്ടായ പ്രോബ്ലം, ഗൈനക്കോമാസ്റ്റിയന്റെ അന്നുണ്ടായ പ്രോബ്ലം അവിടെ
മാറി. ഇപ്പൊ തന്നെ നമ്മുടെ എന്താ പറയാ ബോഡിയിലുണ്ടായ ഒരുപാട് ചേഞ്ചസ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹൈലി കോൺഫിഡൻസ് ആയി. കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കാര്യം വന്നാലും അത് എന്താ പറയാ നല്ല എന്താ പറയാ ഉറപ്പോടുകൂടിയും ഹൈലി കോൺഫിഡൻസ് ആയിട്ടും ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത വന്നു തുടങ്ങി. ഇനിയിപ്പോ എന്താ വെച്ചാൽ ഇപ്പോ വീട്ടിൽ ഇപ്പൊ ആർക്കെങ്കിലും ഒരു കല്യാണം ഇപ്പൊ വീട്ടിൽ വന്ന് അറിയിച്ചു സ്വതവേന ഞാൻ പുറത്തോട്ടേ ഇറങ്ങാറില്ല എന്ന് വെച്ചാൽ നമുക്ക് ഈ ടീഷർട്ട് ഇടുമ്പോൾ ഉണ്ടായിരുന്ന ഈ വൾഗറും വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത് നമുക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. പിന്നെ അത് നമുക്ക് മാറിത്തുടങ്ങി. മാറിത്തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല മാറ്റായി. നമുക്ക് ഹൃദയത്തിൽ നിന്ന് നമുക്ക് തോന്നില്ല ഞാൻ ആ പരിപാടി അറ്റൻഡ് ചെയ്യാം. അങ്ങനെ പോയി തുടങ്ങി. കളിക്കാൻ വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പോവുക, കളി കഴിഞ്ഞിട്ട് അവിടെ പുഴയിൽ തന്നെ കുളിക്കുക, പിന്നെ എന്താ പറയാ ഒരു ഞാൻ ഇന്റർവ്യൂസിനൊക്കെ പോയപ്പോ ഇൻസേർട്ട് ചെയ്ത് പോവാൻ തന്നെ തുടങ്ങി. നമ്മുടെ ലൈഫ് സ്റ്റൈല് ഡ്രസ്സിങ് തന്നെ നമ്മള് മൊത്തത്തിൽ തന്നെ മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പൊട്ടിക്ക് ടീഷർട്ട് വരെ ഞാനിത് ഒരു കാലത്ത് ടീഷർട്ട് പോലും ഇടാണ്ട് പുറത്തോട്ട് എനിക്ക് ഗൈനക്കോമാസ്റ്റിയ ഉണ്ട് എന്ന് അറിയിക്കാണ്ടുള്ള രീതിയിലുള്ള ഡ്രസ്സിങ് ആണ് ഞാൻ ചെയ്തിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. അതൊക്കെ മാറി. എനിക്ക് എന്ത് പറയണ്ടെന്ന് എന്താ പറയാ ഹൈലി കോൺഫിഡൻസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എങ്ങനെ നിങ്ങളെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തരണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിത് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിലിപ്പോ വീഡിയോ കാണുന്നവര് സർജറി കഴിഞ്ഞവരുണ്ടാവും, സർജറി ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാവും, അതല്ലെങ്കിൽ സർജറി ചെയ്യണം എന്നിങ്ങനെ മനസ്സിൽ തോന്നണ എല്ലാരും ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും എന്ന് പറയാ ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അല്ലെങ്കിൽ അത് നമ്മളത് മൂടി വെച്ചിട്ട് അത് നിങ്ങൾക്കും കൂടി നമ്മള് എനിക്ക് കിട്ടിയ ആ ഒരു എന്ന് പറയാ ഫ്രീഡം എന്ന് വേണം ശരിക്കും പറയാൻ വേണ്ടിട്ടല്ല, ഒരു സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും ചാൻസ് നിന്ന് കിട്ടണത്. അപ്പൊ അത് ഞാൻ അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോ പറയാൻ വന്ന കാര്യം ഇതാണ്. ഇത്രയും കാര്യങ്ങള് എന്റെ ബോഡിയില് എന്റെ ലൈഫ് സ്റ്റൈലില് തന്നെ ബോഡിയിലും ലൈഫ് സ്റ്റൈലിലും തന്നെ വന്ന മാറ്റങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ നാല് പോയിന്റുകളും നാല് പോയിന്റും എന്റെ അടുത്ത് ആ എമിറാൾഡ് എന്ന് പറഞ്ഞ ഫ്രണ്ട് എന്റെ നമ്മളെ ലൈഫ് സ്റ്റോറി ചെയ്ത ഫ്രണ്ട് ഈ സെയിം സബ്ജക്റ്റ് തന്നെ എന്റെ അടുത്ത് പറഞ്ഞത്, ഈ സെയിം പോയിന്റ്സ് തന്നെ ഞാൻ എടുത്ത് പറഞ്ഞത്, ഇങ്ങനെയാണ് ചേട്ടാ എനിക്ക് ഉണ്ടായ സംഭവം അടിപൊളി ഉറങ്ങാൻ പറ്റി. അപ്പോഴാണ് ഞാനിത് നിങ്ങളെ കൂടെ നിങ്ങളുടെ അടുത്ത് കൂടെ ഇത് അറിയിക്കണം. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നതാണ്. അപ്പൊ ഈ ആഫ്റ്റർ സർജറി കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങള് അത് നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ പിന്നെ അത് വളരെയധികം മോശമായിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ നമ്മൾ ചെയ്യണതും ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്നതും. അപ്പോൾ നിങ്ങളിങ്ങനെ ആഗ്രഹിച്ച് സർജറിക്ക് വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാനാണ് ഞാൻ പറയുന്നത്. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ഫ്രണ്ട്സും പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. പേടിയാണ്, വീട്ടിൽ സംസാരിക്കാൻ പേടിയാണ്, എന്തെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. പേടി ഇത്ര നാളും സമൂഹത്തിൽ നമ്മൾ തലയിൽ കൂടെ മുണ്ടിട്ട് നടന്നിരുന്ന ഒരു സെയിം സിറ്റുവേഷൻ പോലെയാണ് നടന്നിരുന്നത് അല്ലെ. അപ്പൊ ആരും പേടിക്കാണ്ട് അടിപൊളിയായിട്ട് സർജറി ചെയ്യാം. പിന്നെ സർജറിനെ പറ്റി പേടിക്കാനൊന്നുമില്ല, നിസ്സാര സംഭവങ്ങളാണ്, ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഇതിനു മുന്നേ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ എല്ലാവരും ധൈര്യമായിട്ട് എന്നത് ചെയ്യാം. ഞാൻ പിന്നെയും എൻ്റെ കോണ്ടാക്ട് നമ്പറും ഇൻസ്റ്റയിലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. മെസ്സേജ് അയക്കാൻ ഒരു മടിയും വിചാരിക്കേണ്ട. ഞാൻ കുറച്ച് റെസ്റ്റിലായതുകൊണ്ട് കുറച്ച് സുഹൃത്തുക്കൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ പരമാവധി ഞാൻ റിപ്ലൈ കൊടുക്കുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവണേന്നുള്ളത് ഞാന് ഒരു നമ്മുടെ ഒരു ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോ നമ്മുടെ സുഹൃത്തും കൂടെയാണ് പുള്ളിക്കാരൻ. അപ്പൊ പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞത് ടെസ്റ്റിസ്റ്റിറോണിന്റെ ഹോർമോൺ, മെയിൽ ഹോർമോണും ഫീമെയിൽ ഹോർമോണും നമ്മുടെ ബോഡിയിലുണ്ട്, അത് ഇംബാലൻസിങ് ആവണത്. അവരുടെ ടെസ്റ്റും ഇസ്ട്രജനും കൂടി ഇംബാലൻസിങ് ആവുമ്പോഴാണ് ഈ ഗൈനക്കോമാസ്റ്റി ആയിട്ട് ഫോം ആവണതും ഗൈനക്കോമാസ്റ്റി എന്ന് പറഞ്ഞ അസുഖം തന്നെ ഉണ്ടാവണം. അപ്പൊ ചില കേസിൽ
ഈ ഏജ് ഡിഫറൻസിൽ ഗൈനക്കോമാസ്റ്റിയ ഓട്ടോമാറ്റിക് ആയിട്ട് മാറി പോവാണ് പതിവ്. അത് 15 to 18 അല്ലെങ്കിൽ 20 അതിന്റെ ഇടയിൽ ഗൈനക്കോമാസ്റ്റിയ ചില കേസസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മാറി പോവാണ്. ചില കേസിൽ മാറില്ല, അങ്ങനെ തന്നെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈനക്കോമാസ്റ്റിയായിട്ട് ഫോമായി. ഓക്കെ, ഗൈനക്കോമാസ്റ്റിയായിട്ട് ഫോമായിട്ട് ചിലർക്ക് ഫോമായ പ്രോബ്ലം ഫോമായി ഇരുന്നു, പക്ഷേ ആഫ്റ്റർ ഓൾ ഈ സാധനം ഹോർമോൺ നോർമലായിട്ട് പിന്നെയും ബാലൻസിങ് ആവാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ബാലൻസിങ് ആവുമ്പോഴാണ് നമ്മള് ഹൈലി പിന്നെയും കോൺഫിഡൻസിലേക്ക് കോൺഫിഡൻസ് ലെവൽ നമ്മുടെ കൂടണതും, പിന്നെ പോരാത്തിന് സർജറിയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മള് ഹൈലി കോൺഫിഡൻസ് ആവുകയാണ്. നമ്മുടെ മെയിൻ ഹോർമോണിന്റെ പ്രവർത്തനങ്ങളൊക്കെ കറക്റ്റ് ആവുകയാണ്, നമുക്ക് വേണ്ടത്ര പ്രവർത്തനം നമ്മുടെ ബോഡിക്ക് കിട്ടി കഴിയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കും അത് കാണിച്ചു തുടങ്ങും. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലേ? ഇതിപ്പോ ഈ പറയാൻ കാരണം എന്ന് വെച്ചാൽ യു എസ് എയിലുള്ള 2005 പഠനത്തിലാണ് ഈ മൂന്ന് കാറ്റഗറി ആൾക്കാരനെ ഒരു മാസം മാറ്റി പാർപ്പിച്ചിട്ട് അവര് നിരീക്ഷിക്കുകയുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങള് അവർക്ക് മനസ്സിലായത്, ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവണതും തന്നെ തന്നെ മാറി ഓട്ടോമാറ്റിക് ആയിട്ട് മാറണതും. ചിലർക്ക് ഫോമായി നിൽക്കും, പിന്നെ പിന്നീട് ഒരു ഏജ് കഴിയുമ്പോൾ ഇത് തന്നെ താൻ നോർമലായി പോണതും, പിന്നെ ചില കേസസിൽ സർജറി ചെയ്യണതും അന്നത്തെ ഒരു സ്റ്റഡീസിൽ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണമാവണത്. ഓക്കെ, പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ കൊണ്ട് നമ്മള് നിർത്തുകയാണ്. നിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈനക്കോമാസ്റ്റിയന്റെ നൂതന സാങ്കേതിക വിദ്യകൾ നമ്മുടെ കേരളത്തില് ഏകദേശം അവൈലബിൾ ആവാൻ പോകുകയാണ്. അത് കഴിഞ്ഞാൽ സർജറി ഇല്ലാണ്ട് ലേസർ വെച്ചിട്ട് ഗൈനക്കോമാസ്റ്റിയ മാറ്റണ ഒരുപാട് പ്രോഗ്രാം ഇപ്പൊ അടുത്ത് തന്നെ വരാൻ നല്ല സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ ലാസ്റ്റ് കുറച്ച് സുഹൃത്തുക്കളും ഡോക്ടർമാരായ സുഹൃത്തുക്കൾ പറഞ്ഞത്. അത് നമ്മുടെ ഇന്ത്യയില് എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ സ്ഥലത്തുണ്ട്, നോർത്തിലാണ്, നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. ലേസർ വെച്ച് ചെയ്ത് കളയണത് പരിപാടി ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പുതിയ പുതിയ പ്രോഗ്രാംസ് നമ്മുടെ നാട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുവരെ നമ്മൾ ഈ സബ്ജക്ട് നമ്മളിവിടെ ബ്രേക്ക് ചെയ്യാണ്. നമ്മൾ വേറൊരു സബ്ജക്റ്റായിട്ട് നമ്മൾ പുതിയ വീഡിയോയിൽ കാണും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് വരുന്ന ഒരാൾ വന്നിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്, അത് കമന്റിലൂടെ വളരെ മോശമായിട്ട് സംസാരിക്കരുത്. എനിക്ക് ഇങ്ങനെ കുറച്ച് കമന്റ്സുകൾ വന്നതുകൊണ്ട് അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ എല്ലാ വീഡിയോസും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫലപ്രദമായി തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഇതും സൈനിങ് ഔട്ട്.